സ്റ്റാർട്ടിങ് 2500 തൊട്ട് സ്റ്റാർട്ടിങ് ചെറിയ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും തരാം, റീറ്റെയിൽ വേണോ റീറ്റെയിൽ തരാം, ഹോൾസെയിൽ വേണോ ഹോൾസെയിൽ അനുസരിച്ചാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ജനറേഷനും ഇപ്പം സെവൻ ജനറേഷനൊക്കെ മാക്സിമം പോയ ഒരു പിന്നെ 10 സ്റ്റാർട്ട് ചെയ്യും. ഗ്രാഫിക്സ് കാർഡ് ഒക്കെ വരുന്ന 16 GB റാം വരുന്നുണ്ട്. വലിയ ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്. i7 ആണ്, i7 ലാപ്ടോപ്പിന്റെ മാക്സിമം എല്ലാ സ്പെക് ഉള്ളതും ഉണ്ട്. എന്താണ് ഇത്രയും വില കുറച്ച് കൊടുക്കേണ്ട കാര്യം? വില കുറച്ച് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ കുറച്ച് ക്ലിയറൻസ് സെയിൽ ചെയ്യാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് വാറണ്ടി ചെക്കിംഗ് വാറണ്ടി 1 വീക്ക് 2 വീക്ക് ഒക്കെ കൊടുക്കും, 1 മന്ത് ഒക്കെ കൊടുക്കും. കൊടുത്തിട്ട് എന്തെങ്കിലും പെൻഡിങ് ഉള്ളത് നമ്മളൊരു വെറും 37-38 കൊടുക്കും. നമ്മളെ ഉപദേശം കാണുമ്പോൾ വിളിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇത് 360 ഡിഗ്രി നമുക്ക് ചെയ്യാം. ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ഇത് കൊള്ളാം അല്ലേ? ഇത് ഒടിഞ്ഞതും പോലെയല്ലോ. അത് ഇത് മറ്റേ പിടിച്ച് മടക്കാനൊന്നും പറ്റില്ല. അത് പറഞ്ഞിട്ടുണ്ട് തരണ്ടേ, ഞാൻ പിടിച്ച് മടക്കേ. എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? പൈസ വാങ്ങിയുള്ള ഐഡിയ ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്, ലാപ്ടോപ്പ് ഹോൾസെയിൽ ഷോപ്പ്. നമ്മൾ പതിലും വ്യത്യസ്തമായാണ് ഇന്ന് പോകാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് റീറ്റെയിൽ ആവട്ടെ, സിംഗിൾ പീസ് ഒക്കെ ഒരു സിംഗിൾ ആയിട്ട് ഒരു ലാപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഷോപ്പിലേക്ക് കുറച്ച് ലാപ്ടോപ്പുകൾ എടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പം ചീപ്പ് റേറ്റ് എന്ന് വെച്ചാല് അവര് സെയില് തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ആ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. നൈസ് എൻട്രി ആയിക്കോട്ടെ. തിരുവനന്തപുരം ഭീമാപള്ളിയുടെ ഇതാണ്ട് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് കിണറിന്റെ സമീപം ഒരു ഗേറ്റ് ഇരിപ്പുണ്ട്. ഇതാണ് ഭീമാപള്ളി സെക്കൻഡ് ഗേറ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ സ്ഥാപനം ഇരിക്കുന്നത്. ഇവിടെ ഈ സത്യത്തിൽ എന്നെ ഞെട്ടിച്ച ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ്ട് SF പ്ലാസ. എന്തായാലും ഞാൻ ഞെട്ടിയ നിങ്ങളെ ഞെട്ടിക്കാതിരിക്കുന്നത് ശരിയല്ല. നമുക്ക് ആ ഷോപ്പിലേക്ക് പോയി ഒന്ന് ഞെട്ടാൻ തയ്യാറായി തന്നെ നിങ്ങളും എന്റെ കൂടെ വന്നു. നിനക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തരാം, റീറ്റെയിൽ വേണോ റീറ്റെയിൽ തരാം, ഹോൾസെയിൽ വേണോ ഹോൾസെയിൽ തരാം, അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി സാധനം ഇരിപ്പുണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? നമുക്കൊരു 5000 സ്റ്റാർട്ടിംഗ് ഉണ്ട്, 5000 സ്റ്റാർട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു 17000 വരെ ഉണ്ട്, 70000 വരെ ഉണ്ട്. സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. സ്പെക് അനുസരിച്ചാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ജനറേഷനും ഇപ്പം സെവൻ ജനറേഷനൊക്കെ മാക്സിമം പോയ ഒരു പിന്നെ 10 സ്റ്റാർട്ട് ചെയ്യും ഒരു സെവൻ ജനറേഷൻ, പിന്നെ 8 ജനറേഷൻ 12 ജനറേഷൻ അതൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടും. ഷോപ്പ് ഇത് പിന്നെ വർഷം 23 വർഷമായി ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് കസ്റ്റമറുണ്ട്, കസ്റ്റമറ് സ്ഥിരം കസ്റ്റമർ വന്ന് എടുക്കുന്നുണ്ട് സാധനങ്ങൾ. അങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. പ്രൊഫഷണൽസ് ഒക്കെ വന്ന് സ്ഥിരം കസ്റ്റമർ ഉള്ളത് തീർച്ചയായിട്ടും നിന്റെയും വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ലാപ്ടോപ്പിന്റെ മാക്സിമം എല്ലാ സ്പെക് ഉള്ളതും ഉണ്ട്. എന്താണ് ഇത്രയും വില കുറച്ച് കൊടുക്കേണ്ട കാര്യം? വില കുറച്ച് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ കുറച്ച് ക്ലിയറൻസ് സെയിൽ ചെയ്യാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ ക്ലിയറൻസ് സെയിൽ ശകലം സാധനങ്ങള് പിന്നെ അടിച്ച് തീർക്കാൻ വേണ്ടിയുള്ള ഒരു കസ്റ്റമർ തീരെ തെറ്റില്ലാത്ത കസ്റ്റമർ ഉണ്ടാവും. വാറണ്ടിയോട് കൂടി കൊടുക്കും. സെക്കൻഡ് പിന്നെ വാറണ്ടി ചെക്കിംഗ് വാറണ്ടി 1 വീക്ക് 2 വീക്ക് ഒക്കെ കൊടുക്കും, 1 മന്ത് ഒക്കെ കൊടുക്കും. കൊടുത്തിട്ട് എന്തെങ്കിലും ബാറ്ററി കംപ്ലൈന്റ് കീബോർഡ് കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ മൊബൈൽസ്, പിന്നെ ക്യാമറ, വാച്ചസ്, വലിയ ടിവികൾ, 65-inch ടിവി ഉണ്ട്, AC ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ 1 ടൺ 5 സ്റ്റാറിൻ്റെത് പിന്നെ ബ്ലൂ സ്റ്റാറിന്റെ ഒരു 5 പീസ് ഇരിപ്പുണ്ട്. പിന്നെ LG
ഒന്നര ടണ്ടത് ഒരു 5 PC ഇരിപ്പുണ്ട്. പിന്നെ ക്യാമറ ക്യാമറ പ്രൊഫഷണൽ ക്യാമറ ഡിജിറ്റൽ ക്യാമറ പിന്നെ ലാപ്ടോപ്പിന്റെ ആക്സസറീസ് ചാർജർ പിന്നെ അതുപോലെ സ്പീക്കർ ലാപ്ടോപ്പ് സ്പീക്കർ ലാപ്ടോപ്പ് വാറന്റി ഉള്ളതുണ്ട് വാറന്റി ഉള്ള ബില്ലടക്കം ഉള്ളതുണ്ട് ബില്ലടക്കം വന്നിട്ട് ഐ ഫൈവിന്റെ സീൽഡ് ഇരിപ്പുണ്ട് ഐ ഫൈവിന്റേത് ബില്ലടക്കം ഉള്ളത് ഒരു 1 മന്ത് ആയത് 57 ബില്ലിംഗ് ഉള്ളത് നമ്മളൊരു വെറും 37-38 കൊടുക്കും നമ്മളെ ഉപദേശം കാണുമ്പോൾ വിളിക്കും തീർച്ചയായിട്ടും ഒരു പിന്നെ HDയുടെ പിന്നെ പറഞ്ഞിട്ട് വരുമ്പോ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും കൊടുക്കും അത് കൊടുക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ അതിനൊക്കെ ഒരു പിന്നെ ഇത് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പൊ കുറച്ച് ക്ലിയറൻസ് ഇപ്പൊ നമ്മളെ കുറെ സ്റ്റോക്ക് പഴയ സ്റ്റോക്കൊക്കെ ഒന്ന് വിറ്റഴിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പോകുന്നത് ഓക്കെ താങ്ക് യു ഇച്ചിരി വലിയ ഡിസ്പ്ലേക്ക് വരുന്ന ലാപ്പ് എത്രയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ഒരു 7500 വലിയ റാമ് GB എല്ലാം വരുന്നത് അല്ലെ ഗെയിമിംഗ് പെർപ്പസ് ഒക്കെ ഉള്ളത് എനിക്ക് നമ്മളെ ഉപദേശം വലിയ ചോദിക്കുന്നത് ഗെയിമിംഗ് പെർപ്പസ് എത്ര സ്റ്റാർട്ടിംഗ് എത്ര MB എത്ര റാമിലായിരിക്കും വരുന്നത് ഗെയിമിംഗ് പെർപ്പസ് 8 GB റാമിലൊക്കെ സ്റ്റോറേജ് മതിയാവും അത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് 2500 ചെറിയ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് എങ്ങനെ മോഡൽ 2500 സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ 2 GB റാമിന്റെ 2 GB റാം ഓക്കെ ഗെയിമിംഗ് ആയിട്ടുള്ള ഏതൊക്കെ ലാപ്പാണെന്ന് കാണിക്കും ഗെയിമിംഗ് ഇപ്പം സ്കൂൾ തുറന്ന് അപ്പൊ സ്കൂളിൽ പഠിക്കാനുള്ളത് ഗെയിമിംഗിനായിട്ടുള്ളത് കുറച്ചെടുത്ത് കാണിച്ചെടുക്കാം ഗെയിമിംഗിന്റെ സ്റ്റോക്ക് കുറവാണ് ഇപ്പം ഗ്രാഫിക്സ് കാർഡ് വരുന്നതൊക്കെ ഒരു 4-5 PC ഇരിപ്പുണ്ട് ഒന്ന് കാണിക്കും പിന്നെ ഇതൊക്കെ തന്നെ ഇത് വരുമ്പം ഗ്രാഫിക്സ് കാർഡ് 4 GB ഗ്രാഫിക്സ് കാർഡൊക്കെ വരുന്ന 16 GB റാം വരുന്നുണ്ട് വലിയ ഡിസ്പ്ലേ ആണ് വലിയ ഡിസ്പ്ലേ ആണ് i7 ആണ് i7 i7 ഇതിന്റെ അത് കളറായല്ല വേറെ നമ്മളെ പഠിക്കാനുള്ള രീതിയിലുള്ള ലാപ്ടോപ്പ് ഒന്ന് കാണിക്കും പഠിക്കാനുള്ള രീതിയിൽ നമുക്ക് ഇപ്പൊ ആൻഡ്രോയിഡ് ടൈപ്പ് വരുന്നുണ്ട് പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ വരുന്ന ഡെല്ലിന്റെ ആണ് ഇത് 360 ഡിഗ്രി നമുക്ക് ചെയ്യാം ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ഇത് കൊള്ളാം അല്ലേ ഇത് ഒടിഞ്ഞൊന്നും പോകില്ലല്ലോ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ അത് ഈ ഇറക്കിയോണ്ട് ഞാനും ഇറക്കി കൊള്ളാലോ എത്ര സ്റ്റോറേജ് ഒക്കെ വരുന്നത് ഇത് 464 വേറെ എങ്ങനെയാണ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഈ നമുക്ക് ആവശ്യം വെച്ചാൽ ലോ ബഡ്ജറ്റ് ആയിരിക്കണം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് കാണിക്കും അപ്പൊ അവർക്ക് ഒരു എളുപ്പോ ആ ഇന്നത് നോക്കാം എന്നുള്ള ഒരു എളുപ്പോ ലോ ബഡ്ജറ്റ് ഇപ്പം ടച്ച് സ്ക്രീൻ ഒക്കെ വരുമ്പോ ലോ ബഡ്ജറ്റ് അല്ലേ ആ ടച്ച് സ്ക്രീൻ ഒക്കെ ലോ ബഡ്ജറ്റ് ആണ് ഒരു ആ നമുക്ക് ഇതൊക്കെ കൊടുക്കാം ഇത് ടച്ച് സ്ക്രീൻ അല്ല അതിന്റെ സെയിം തന്നെ ക്രോം ബുക്ക് ആണ് ടച്ച് സ്ക്രീൻ അല്ല പക്ഷെ HP ആണ് ആൻഡ്രോയിഡ് ടൈപ്പ് ആണ് ഇതൊക്കെ അത് ഇത് മറ്റൊരു വിളിച്ച് മടക്കാനൊന്നും ഇല്ല പറഞ്ഞിട്ടുണ്ട് തരണ്ടേ ഞാൻ വിളിച്ച് മടക്കാൻ എന്ത് ചെയ്യും പൈസ വാങ്ങിയുള്ള ഐഡിയ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ നമുക്ക് 360 വരുന്നതാണ് ഓക്കെ എത്ര സ്റ്റോറേജ് വരുന്നത് ഇത് 464 തന്നെ വരുന്നു ഒരു വൃത്തിയോടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം ക്ലീൻ പീസ് ആയിട്ട് ഇത്രയും വിലയും കുറവുണ്ടെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകുന്നു നെക്സ്റ്റ് വേറെ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലെ വേറെ സ്റ്റോക്ക് ഒന്നെടുക്കും നോട്ട് എന്തോ വന്ന് സ്റ്റോക്ക് ഉണ്ട് നമ്മള് എന്തെങ്കിലും വിറ്റഴിക്കാണ്ട് പോവല്ലേ ആപ്പിൾ ആപ്പിൾ ആ ഇതൊക്കെയാണ് ആവശ്യം ആപ്പിൾ എങ്ങനെയാ ഇത് പ്രോ ആണ് പ്രോ i5 ആണ് ടച്ച് സ്ക്രീൻ ആണല്ലേ ടച്ച് സ്ക്രീൻ അല്ല അല്ല കണ്ടുകൊണ്ട് ടെസ്റ്റ് ഇരിക്കുന്നു നമ്മൾ ചോദിച്ചത് അപ്പൊ വേറെ ഉണ്ടോ വേറെ ഏത് മോഡൽ ഇപ്പം നമുക്ക് വരുന്ന തിങ്ക് പാഡിന്റെ ഇതുണ്ട് ലിനോവോട ഗ്രാഫിക്സ് കാർഡൊക്കെ വരുന്നതാണ് 8 GB റാമില് i5 ഇതൊക്കെ നമുക്ക് ലോ ബഡ്ജറ്റിന് കൊടുക്കുന്നത് അതെ ഇതൊക്കെ i5 തന്നെ എല്ലാം ചോദിക്കുന്നു കൂടുതൽ i5 ചോദിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റ് അടുത്ത് അടുത്ത നമ്മൾ പാക്കിംഗ് പീസ് ആയിട്ട് സീൽഡ് വാറണ്ടി അല്ലേ ഓൺലൈൻ പ്രൈസിനേക്കാൾ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ഡെല്ലിന്റെ ടച്ച് സ്ക്രീൻ ആണ് i3 വന്നിട്ട് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് പെട്ടെന്ന് കീബോർഡ് പോലും പേടിക്കേണ്ട കാര്യമില്ല എത്ര സ്റ്റോറേജ് ഒക്കെ വരുന്നു ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലും
ഇത് 4GB RAM 512 SSD എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ഡ്യുവൽ ക്യാമറ കൊടുത്ത ചോദിച്ചു ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ഇത് സെൽഫി ഉള്ളതാണ് അല്ലേ ലോക്ക് ഉള്ളതാണെന്ന് ലോക്ക് എനിക്ക് അറിഞ്ഞൂടാ ഡെല്ലിന്റെ വേറെ സോണിയുടെ എന്തെങ്കിലും സോണിയുടെ i3 ആണല്ലേ SSD ഹാർഡ് ഡിസ്ക് വരുന്നു ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് അപ്പൊ നമുക്ക് ഇതുകൊണ്ടങ്ങ് തീർക്കുന്നില്ല മറ്റൊരു വീഡിയോയില് കൂടുതൽ ലാപ്ടോപ്പുകളും കൂടുതൽ വില വിവരങ്ങളും എത്തിക്കും മറ്റൊരു വീഡിയോ ഇട്ട് വരാം മതി ഇത് മതിയാവും അപ്പൊ നോക്കാം പുതിയ സ്റ്റോക്കുകൾ വീണ്ടും വരട്ടെ അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും ചെയ്യാം.